നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്കിലെത്തിയിട്ടുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാലും സ്പീക്കർ എ എൻ ഷംസീറും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയെയും സംഘത്തെയും വിമാനത്താവളത്തിൽ നോർക്ക ഡയറക്ടർ ഡോക്ടർ എം അനിരുദ്ധൻ, സംഘാടക സമിതി പ്രസിഡന്റ് മന്മഥൻ നായർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വെള്ളിയാഴ്ചയാണ് സമ്മേളനം തുടങ്ങുന്നത്. ജൂൺ 10 ലോക കേരള സഭാ സെഷൻ നടക്കുന്നുണ്ട്. 11 ടൈം സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അമേരിക്കൻ മലയാളികളെ അഭിസംബോധന ചെയ്യും. ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്നും ജോസ് കടാപുരം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോസ്. ഗുഡ് മോർണിംഗ് കവ്യ. വലിയൊരു സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളെ എല്ലാം സംബന്ധിച്ചിടത്തോളം. സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തിയിരിക്കുകയാണ് അവിടുത്തെ മലയാളികളെ ഒക്കെയും നേരിട്ട് കാണാൻ. എന്തൊക്കെയാണ്, എപ്പോഴാണ് ഈ സംഘം, മുഖ്യമന്ത്രി അടങ്ങുന്ന ഈ ഒരു സംഘം അവിടെ എത്തിയത്? എങ്ങനെയാണ് ലോക കേരള സഭയുടെ പരിപാടികൾ? എപ്പോഴാണ് അദ്ദേഹം മലയാളികളെ അവിടെ അഭിസംബോധന ചെയ്യുക? ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് മുഖ്യമന്ത്രിയും സംഘവും ഇന്ന് വ്യാഴാഴ്ച ന്യൂയോർക്കിലെ JFK എയർപോർട്ടിൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 3 എത്തിച്ചേർന്നു. അദ്ദേഹത്തോടൊപ്പം ധനമന്ത്രി ബാലഗോപാൽ, സ്പീക്കർ ഷംസീർ, ജോൺ ബ്രിട്ടാസ് MP, കൂടാതെ ഇവരെ സ്വീകരിക്കാനായി ന്യൂയോർക്കിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും കോൺസുലേറ്റ് ജനറൽ ജസ്വാൾ എത്തിയിരുന്നു. അതുകൂടാതെ ഇവരുടെ സംഘാടകരായിട്ടുള്ള ലോക സമ്മേളനത്തിൻ്റെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്ന മന്മഥൻ നായർ, ഡോക്ടർ അനിരുദ്ധൻ, ജോൺ ഐസക്, ഇതിൻ്റെ മറ്റ് സംഘാടകർ, അവർ കൂടാതെ ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർമാരായ ആദ്യ ഡോക്ടർ ബാബു സ്റ്റീഫൻ പൊക്കാനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, തോമസ് കോശി, വർക്കി എബ്രഹാം, അങ്ങനെ പോകുന്ന ഒരു നീണ്ട ബിസിനസ്സുകാരുടെ ഒരു നിര, കൂടാതെ അമേരിക്കൻ മലയാളി മുഖ്യധാരാ സംഘടനകളുടെ നേതാക്കൾ ഉൾപ്പെടെ ആണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ എത്തിയത്. ഒരുപക്ഷെ അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം, ഈ മേഖലാ സമ്മേളനത്തെ കുറിച്ച് നാട്ടിലെ പലതരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും ഈ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇന്നത്തെ ഈ എയർപോർട്ടിലെ സ്വീകരണം തന്നെ തെളിയിച്ചു. വിവിധ രാഷ്ട്രീയ മത വിശ്വാസികളായ മനുഷ്യർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി അവിടെ എത്തിയിരുന്നു. വളരെ JFK എയർപോർട്ടിലെത്തിയ മുഖ്യമന്ത്രിയെ സംഘത്തെയും വളരെ സ്നേഹത്തോടെ ഇവിടെയുള്ള മലയാളികൾ, ഈ ഇതിൻ്റെ സംഘാടകരായ മന്മഥൻ നായർ ഉൾപ്പെടെ ഉള്ള എല്ലാവരും വളരെ ഹാർദവമായി സ്വീകരിക്കുകയും സ്പോൺസേഴ്സ് എല്ലാം അവിടെ എത്തുകയും ചെയ്തു. ഇങ്ങനെയൊരു സമ്മേളനം അമേരിക്കൻ മലയാളി തീർച്ചയായും സ്വാഗതം ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം, അമേരിക്കയിലുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ടുള്ളൊരു വേദിയായി ഈ ലോക കേരള സമ്മേളനത്തിൻ്റെ അമേരിക്കൻ മേഖലാ സമ്മേളനത്തെ കാണുകയും ന്യൂയോർക്കിൻ്റെ മഹാ നഗരമായ ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ടൈംസ് സ്ക്വയറിലുള്ള മാരിയറ്റ് മാസ്കിസ് ഹോട്ടലിൽ വെച്ചാണ് ഈ 3 പരിപാടി നടക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വീകരണത്തിന് ശേഷം, എയർപോർട്ടിലെ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഹോട്ടലിലെത്തി, മാരിയറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയും സംഘവും വിശ്രമിക്കുന്നു. നാളെ വൈകിട്ടോടെ ഉച്ചയ്ക്ക് 2 ഇതിൻ്റെ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നെത്തിയ ഡെലിഗേറ്റ്സിൻ്റെ രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുന്ന പരിപാടി, വൈകിട്ട് 4 ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം വെള്ളിയാഴ്ചക്ക് ശേഷം ശനിയാഴ്ച 10 വിവിധ സെമിനാറുകളാണ് രാവിലെ മുതൽ നടക്കുന്നത്. ഇതിനിടയ്ക്ക് വളരെ അമേരിക്കയിലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരെ മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നു. പിന്നെ ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ പഠിക്കുന്ന, അമേരിക്കയിൽ പഠിക്കുന്ന കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ കാണാൻ അവസരമുണ്ടാക്കുന്നു. അതുകൂടാതെ ബിസിനസ് സംരംഭകരായ ധാരാളം പേരെ, ടെക് എക്സ്പേർട്സുകളെ, കമ്പ്യൂട്ടർ വിദഗ്ധരെ, നേഴ്സസിനെയൊക്കെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു, അവരുമായിട്ട് സംവാദം നടത്തുന്നു. അതുകൂടാതെ ഈ സെമിനാറുകൾ നേതൃത്വം കൊടുക്കുന്ന ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരാണ് കേരളത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകള്, പുതിയ കേരളം, നവകേരളത്തെ രൂപപ്പെടുത്തുന്നതിലെ അമേരിക്കൻ മലയാളികളുടെ പങ്ക് എന്താണെന്നുള്ള വിഷയം ഉൾപ്പെടെ അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ ചരിത്രം, ഇതെല്ലാം ഉള്ള സെമിനാറുകളും
ഒക്കെ ഇവിടെ നടക്കുന്നു. ഇത് ഈ മൂന്നാമത് ലോക കേരള സമ്മേളനത്തിൻ്റെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം ഒരുപക്ഷെ വിവിധ മേഖലകളിൽ നടന്ന സമ്മേളനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് കുടിയേറിയ മനുഷ്യര് മലയാളികള് അവര് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ സ്തുത്യർഹമാണെന്ന് സർക്കാരിന് ഉത്തമ ബോധ്യമുണ്ട്. പ്രളയകാലത്തും മറ്റും അത് തുടരുകയാണ് ഇപ്പോഴും. അമേരിക്കൻ മലയാളികൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായി എത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് അമേരിക്കൻ മലയാളികൾ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നത്. അപ്പോൾ ശനിയാഴ്ചത്തെ സെമിനാറിന് ശേഷം ഈ സംവാദങ്ങളും കൂടിക്കാഴ്ചകൾക്കൊക്കെ ശേഷം ഞായറാഴ്ച വീണ്ടും ഇത്തരത്തിലുള്ള സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടക്കും. കേരളത്തിൽ അവർക്ക് ആരംഭിക്കാൻ കഴിയുന്ന സംരംഭങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടുത്തെ പല കാര്യങ്ങൾ, ഇപ്പം മാലിന്യ പ്ലാന്റുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു, ലോക ബാങ്കിൽ അതിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യുന്നു, അവിടെ ചർച്ചകൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അമേരിക്കയുടെ ഈ ഹ്രസ്വ സന്ദർശനത്തിൽ തന്നെ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അമേരിക്കയിലെ ന്യൂയോർക്ക് പോലുള്ള ഒരു മഹാനഗരത്തിൽ വന്ന് മലയാളികളെ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇനി ഒരുപക്ഷെ പല മുഖ്യമന്ത്രിമാരും വരുമ്പോൾ, എന്നാൽ ഈ ആദ്യത്തെ ഒരു പരിപാടിക്ക് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഈ പരിപാടിയെ അമേരിക്കൻ മലയാളി സ്വീകരിച്ചു പോരുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ഈ സംഘാടകരെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മന്മഥൻ നായർ, ജോൺ ഐസക്, അനിരുദ്ധൻ ഇവരൊക്കെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അതുകൂടാതെ ഇതിൻ്റെ സെക്രട്ടറി ഷിബു പിള്ളൈ, ഇങ്ങനെ ഇവരെല്ലാം നടത്തിയിട്ടുള്ള സേവനങ്ങൾ വളരെ സ്തുത്യർഹമാണ്. അവരുടെ കഠിനാധ്വാനമാണ് ഇങ്ങനെ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഇവിടെയുള്ള മലയാളികളുടെ എല്ലാ ഒത്തൊരുമിച്ചുള്ള പങ്കാളിത്തം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് രാഷ്ട്രീയമോ മതമോ ഒന്നും കാണുന്നില്ല. കാരണം ലോക കേരള സഭയിൽ നിന്ന് അംഗങ്ങളായി തിരഞ്ഞെടുത്ത ഒരു ഭൂരിപക്ഷവും അവര് ഒരുപക്ഷെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിൽ കൂടി ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന് എല്ലാവിധ സപ്പോർട്ടുകളുമാണ് അവർ തന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഒരു വിജയകരമായ തലത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രിയും വളരെ സന്തോഷത്തോടു കൂടിയാണ് അമേരിക്കൻ മലയാളികളുമായിട്ടുള്ള സംവാദങ്ങളെ സസന്ദ്രം വീക്ഷിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും. ഇനി നാളെ മുതൽ ആരംഭിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സ്നേഹവും സൗഹാർദ്ദവും അമേരിക്കൻ മലയാളികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു വിജയകരമായ മേഖലാ സമ്മേളനമായി മാറും. ലോക കേരള സഭ ഒരുപക്ഷെ ലോകത്തുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായി കേരള സർക്കാർ തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്. ഒത്തിരി തരത്തിലുള്ള കേരളത്തിൻ്റെ പുരോഗതിക്കും പല കാഴ്ചപ്പാടിലുള്ള വ്യത്യാസത്തിനും ഇട വന്നിട്ടുണ്ട്. ഏതായാലും ഈ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് അമേരിക്കൻ മലയാളികൾ ഈ സമ്മേളനത്തെ കാണുന്നത്. ശരി ജോസ്, താങ്ക് യു. എന്തായാലും ജോസ് കാടാപ്പുറമാണ് ന്യൂയോർക്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ജോസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ആവേശവും ആത്മവിശ്വാസവും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു സംസ്ഥാന മുഖ്യമന്ത്രി, കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യമായാണ് അവിടെ ഇത്തരത്തിലൊരു ഒരു പരിപാടിക്ക് ചെല്ലുന്നത്, അവരെ അഭിസംബോധന ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അവിടെ ഇത്തരത്തിൽ വലിയൊരു പ്രത്യേകതയും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ഒരു സെഷൻ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടി വരും.